ദൈവ പൈതലേ നിൻ മുഖം വാടല്ലേ ദൈവ പൈതലേ നിൻ മേനി തളരല്ലേ നിന്നുള്ളിൽ വസിക്കുന്ന എന്നെ നീ തിരിച്ചറിയൂ രക്ഷകനാമെന്നെ നീ തിരിച്ചറിയൂ നിനക്കായി സ്വർഗീയ വിരുന്നൊരുക്കാം ഞാൻ സ്നേഹമുള്ള ഈശോയെ അങ്ങ് തന്ന ഈ പ്രഭാതത്തിൻ്റെ ആദ്യ നിമിഷങ്ങളിൽ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു സ്തുതിക്കുന്നു ആരാധിക്കുന്നു കഴിഞ്ഞ രാത്രിയിൽ അങ്ങ് നൽകിയ അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു എൻ്റെ ശരീരവും ആത്മാവും ഇവയുടെ എല്ലാ കഴിവുകളും ഇന്നത്തെ എൻ്റെ എല്ലാ പ്രവൃത്തികളും പ്രാർത്ഥനകളും സന്തോഷങ്ങളും സങ്കടങ്ങളും വിചാരങ്ങൾ പോലും പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയം വഴി എൻ്റെ പ്രത്യേക മധ്യസ്ഥരായ വിശുദ്ധരുടെ യോഗ്യതകളോടുകൂടെ അങ്ങേക്ക് സമർപ്പിക്കുന്നു എൻ്റെ എല്ലാ ഉദ്യമങ്ങളെയും അങ്ങ് ആശീർവദിക്കണമേ പ്രവൃത്തികളെ അങ്ങ് നിയന്ത്രിക്കണമേ അങ്ങേ തിരുരക്തത്തിൽ പൊതിഞ്ഞ് എന്നെ സൂക്ഷിക്കണമേ അങ്ങേ സ്നേഹത്തിൽ നിന്ന് ഒരു ശക്തിക്കും എന്നെ അകറ്റാൻ കഴിയാതിരിക്കട്ടെ ഞാനിന്ന് ബന്ധപ്പെടുന്ന എല്ലാവരിലും അങ്ങയുടെ സ്നേഹം പകർന്നു കൊടുക്കുവാൻ കൃപ തരണമേ ഞാൻ കാണുന്ന എല്ലാറ്റിനെയും അങ്ങ് ആഗ്രഹിക്കുന്നതുപോലെ കാണുവാൻ സാധിക്കട്ടെ ഞാനിന്ന് മരിക്കുവാൻ അങ്ങ് തിരുമനസ്സാകുന്നെങ്കിൽ അങ്ങേ തിരുമുഖം കാണുവാൻ എനിക്കിടയാക്കണമേ സ്നേഹമുള്ള ഈശോയെ എൻ്റെ മാതാപിതാക്കളെയും സഹോദരീ സഹോദരന്മാരെയും സ്നേഹിതരെയും ഗുരുജനങ്ങളെയും ഉപകാരികളെയും എൻ്റെ പ്രാർത്ഥന ആഗ്രഹിക്കുന്ന ഏവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ അവരെയെല്ലാം അങ്ങയോടുള്ള ഐക്യത്തിൽ സദാ കാത്തുകൊള്ളണമേ ആധ്യാത്മികവും ശാരീരികവുമായ അനുഗ്രഹങ്ങൾ അവർക്ക് നൽകണമേ വേദനയിൽ സഹനശക്തിയും അപകടങ്ങളിൽ ധൈര്യവും രോഗത്തിൽ ശാന്തിയും പ്രയാസങ്ങളിൽ സന്തോഷവും കൊടുത്തനുഗ്രഹിക്കണമേ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് നിത്യശാന്തി നൽകണമേ ഇന്ന് മരിക്കാനിരിക്കുന്നവർക്ക് അങ്ങയുടെ സ്നേഹത്തിൻ്റെ ശക്തി കാണിച്ചു കൊടുക്കണമേ പ്രലോഭനങ്ങളിൽ അകപ്പെടുന്നവർക്ക് കരുണയും പുണ്യജീവിതം നയിക്കുന്നവർക്ക് സ്ഥിരതയും കൊടുക്കണമേ സഭയെയും രാഷ്ട്രത്തെയും അനുഗ്രഹിക്കണമേ എൻ്റെ കാവൽ മാലാഖയെ ദൈവത്തിൻ്റെ കൃപയാൽ അങ്ങേക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന എന്നെ ഈ ദിവസം മുഴുവനും സ്നേഹപൂർവം കാത്തുസൂക്ഷിക്കുകയും നിരന്തരം പരിപാലിക്കുകയും ചെയ്യണമേ ആമേൻ ഇന്ന് June 7 ഇന്നത്തെ വായനകൾ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1:11-11 തിരുവചനങ്ങൾ നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു സഹോദരനെ പറ്റി പരാതിയുണ്ടാകുമ്പോൾ അവൻ വിശുദ്ധരെ സമീപിക്കുന്നതിന് പകരം നീതിരഹിതരായ വിജാതിയരുടെ വിധി തേടാൻ മുതിരുന്നുവോ വിശുദ്ധർ ലോകത്തെ വിധിക്കുമെന്ന് നിങ്ങൾക്കറിവില്ലേ നിങ്ങൾ ലോകത്തെ വിധിക്കേണ്ടവരായിരിക്കെ നിസ്സാര കാര്യങ്ങളെക്കുറിച്ച് വിധി കൽപ്പിക്കാൻ അയോഗ്യരാകുന്നതെങ്ങനെ ദൂതന്മാരെ വിധിക്കേണ്ടവരാണ് നാം എന്ന് നിങ്ങൾക്ക് അറിവില്ലേ അങ്ങനെയെങ്കിൽ ഐഹിക കാര്യങ്ങളെപ്പറ്റി പറയാനുണ്ടോ ഐഹിക കാര്യങ്ങളെക്കുറിച്ച് വിധി പറയേണ്ടി വരുമ്പോൾ സഭ അല്പവും വിലമതിക്കാത്തവരെ നിങ്ങൾ ന്യായാധിപരായി അവരോധിക്കുന്നുവോ നിങ്ങളെ ലജ്ജിപ്പിക്കാനാണ് ഞാനിത് പറയുന്നത് സഹോദരർ തമ്മിലുള്ള വഴക്കുകൾ തീർക്കാൻ മാത്രം ജ്ഞാനിയായ ഒരുവൻ പോലും നിങ്ങളുടെ ഇടയിൽ ഇല്ലെന്ന് വരുമോ സഹോദരൻ സഹോദരനെതിരെ പരാതിയുമായി ന്യായാസനത്തെ സമീപിക്കുന്നു അതും വിജാതിയരുടെ ന്യായാസനത്തെ നിങ്ങൾ തമ്മിൽ വ്യവഹാരങ്ങൾ ഉണ്ടാകുന്നത് തന്നെ നിങ്ങളുടെ പരാജയമാണ് എന്തുകൊണ്ട് ദ്രോഹം നിങ്ങൾക്ക് ക്ഷമിച്ചുകൂടാ വഞ്ചന സഹിച്ചുകൂടാ നിങ്ങൾ തന്നെ സഹോദരനെ പോലും ദ്രോഹിക്കുകയും വഞ്ചിക്കുകയും ചെയ്യുന്നു അനീതി പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് നിങ്ങൾ അറിയുന്നില്ലേ നിങ്ങൾ വഞ്ചിതരാകരുത് അസന്മാർഗികളും വിഗ്രഹാരാധകരും വ്യഭിചാരികളും സ്വവർഗഭോഗികളും കള്ളന്മാരും അത്യാഗ്രഹികളും മദ്യപന്മാരും പരദൂഷകരും കവർച്ചക്കാരും ദൈവരാജ്യം അവകാശമാക്കുകയില്ല നിങ്ങളിൽ ചിലർ ഇത്തരക്കാരായിരുന്നു എന്നാൽ നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലും
നമ്മുടെ ദൈവത്തിൻ്റെ ആത്മാവിലും സ്നാനപ്പെടുകയും പൗത്രീകരിക്കപ്പെടുകയും നീതീകരിക്കപ്പെടുകയും ചെയ്തു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 7:36 മുതലുള്ള വാക്യങ്ങൾ. ഫരിസേയരിൽ ഒരുവൻ തന്നോടൊത്ത് ഭക്ഷണം കഴിക്കുവാൻ അവനെ ക്ഷണിച്ചു. യേശു അവൻ്റെ വീട്ടിൽ പ്രവേശിച്ച് ഭക്ഷണത്തിനിരുന്നു. അപ്പോൾ ആ പട്ടണത്തിലെ പാപിനിയായ ഒരുവൾ ഫരിസേയന്റെ വീട്ടിൽ അവൻ ഭക്ഷണത്തിനിരിക്കുന്നു എന്നറിഞ്ഞ് ഒരു വെൺകൽഭരണി നിറയെ സുഗന്ധതൈലവുമായി അവിടെ വന്നു. അവൾ അവൻ്റെ പിന്നിൽ പാദത്തിനരികെ കരഞ്ഞുകൊണ്ട് നിന്നു. കണ്ണീരുകൊണ്ട് അവൾ അവൻ്റെ പാദങ്ങൾ കഴുകുകയും തലമുടി കൊണ്ട് തുടയ്ക്കുകയും ചുംബിക്കുകയും സുഗന്ധതൈലം പൂശുകയും ചെയ്തു. അവനെ ക്ഷണിച്ച ആ ഫരിസേയൻ ഇത് കണ്ട് സ്വഗതമായി പറഞ്ഞു, ഇവൻ പ്രവാചകനാണെങ്കിൽ തന്നെ സ്പർശിക്കുന്ന സ്ത്രീ ആരെന്നും ഏത് തരക്കാരി എന്നും അറിയുമായിരുന്നു. ഇവൾ ഒരു പാപിനിയാണല്ലോ. യേശു അവനോട് പറഞ്ഞു, ശിമയോനെ, എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. ഗുരു, അരുൾ ചെയ്താലും എന്ന് അവൻ പറഞ്ഞു. ഒരു ഉത്തമർണന് രണ്ട് കടക്കാരുണ്ടായിരുന്നു. ഒരുവൻ 500 മറ്റവൻ 50 ധനാറ കടപ്പെട്ടിരുന്നു. വീട്ടാൻ കഴിവില്ലാത്തതുകൊണ്ട് ഇരുവർക്കും അവൻ ഇളച്ചു കൊടുത്തു. ആ രണ്ടുപേരിൽ ആരാണ് അവനെ കൂടുതൽ സ്നേഹിക്കുക? ശിമയോൻ മറുപടി പറഞ്ഞു, ആർക്ക് അവൻ കൂടുതൽ ഇളവ് ചെയ്തോ അവൻ എന്ന് ഞാൻ വിചാരിക്കുന്നു. അവൻ പറഞ്ഞു, നീ ശരിയായി തന്നെ വിധിച്ചു. അനന്തരം യേശു ആ സ്ത്രീയുടെ നേരെ തിരിഞ്ഞ് ശിമയോനോട് പറഞ്ഞു, നീ ഈ സ്ത്രീയെ കാണുന്നുണ്ടല്ലോ, ഞാൻ നിന്റെ വീട്ടിൽ വന്നു, കാല് കഴുകുവാൻ നീ എനിക്ക് വെള്ളം തന്നില്ല, എന്നാൽ ഇവൾ കണ്ണുനീരുകൊണ്ട് എൻ്റെ കാല് കഴുകുകയും തലമുടി കൊണ്ട് തുടയ്ക്കുകയും ചെയ്തു. നീ എനിക്ക് ചുംബനം തന്നില്ല, എന്നാൽ ഞാനിവിടെ പ്രവേശിച്ചത് മുതൽ എൻ്റെ പാദങ്ങൾ ചുംബിക്കുന്നതിൽ നിന്ന് ഇവൾ വിരമിച്ചിട്ടില്ല. നീ എൻ്റെ തലയിൽ തൈലം പൂശിയില്ല, ഇവളോ എൻ്റെ പാദങ്ങളിൽ സുഗന്ധ തൈലം പൂശിയിരിക്കുന്നു. അതിനാൽ ഞാൻ നിന്നോട് പറയുന്നു, ഇവളുടെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. എന്തെന്നാൽ ഇവൾ അധികം സ്നേഹിച്ചു. ആരോട് അല്പം ക്ഷമിക്കപ്പെടുന്നുവോ അവൻ അല്പം സ്നേഹിക്കുന്നു. അവൻ അവളോട് പറഞ്ഞു, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അവനോടുകൂടെ പന്തിയിൽ ഇരുന്നവർ പരസ്പരം പറയാൻ തുടങ്ങി, പാപങ്ങൾ ക്ഷമിക്കുക പോലും ചെയ്യുന്ന ഇവൻ ആരാണ്? അവൻ അവളോട് പറഞ്ഞു, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോവുക. പരസ്താപത്തിൻ്റെ അടയാളമായ കണ്ണുനീരിനു പോലും വില കൽപ്പിക്കാത്തവൻ്റെ കഠിനമായ മനസാക്ഷി വിധി ദിവസത്തിൽ ചോദ്യം ചെയ്യപ്പെടുമെന്ന് ക്രൂശിതൻ ഓർമ്മപ്പെടുത്തുന്നു. പശ്ചാത്താപത്തിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് കണ്ണീരൊഴുക്കിയുള്ള അവൻ്റെ വിലാപം. ആത്മാർത്ഥമായി കണ്ണീരൊഴുക്കി കരയുന്നവൻ്റെ നിലവിളി കേൾക്കാത്ത ഒരു ദൈവമില്ല. ചെയ്തുപോയ തെറ്റുകളെക്കുറിച്ച് മനസ്തപിച്ച് കണ്ണുനീരുകൊണ്ട് ക്രിസ്തുവിൻ്റെ പാദം കഴുകി ആത്മാവിൻ്റെ വിശുദ്ധി സ്വന്തമാക്കിയ പാപിനിയായ സ്ത്രീയുടെ ഉരുകുന്ന മനസ്സ് കാണാൻ പറ്റാത്ത ഫരിസേയരുടെ കഠിന മനസാക്ഷിയെ ക്രിസ്തു ചോദ്യം ചെയ്യുന്നു. അനുതപിക്കുന്ന പാപിക്ക് മുൻപിൽ തുറക്കപ്പെടാത്ത സ്വർഗമില്ല. അകന്നുപോയവന് അവസാന നിമിഷവും രക്ഷപ്പെടാനുള്ള വഴികളൊരുക്കുന്നവനാണ് എൻ്റെ ദൈവം എന്ന് ഞാൻ തിരിച്ചറിയണം. മറ്റുള്ളവൻ്റെ കണ്ണുനീരിന് വില കൊടുക്കാത്തവൻ സ്വന്തം പാപങ്ങളെക്കുറിച്ച് ഒരിക്കലും ചിന്തിക്കുന്നവനല്ല എന്നർത്ഥം. നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ട പാപിനിയായ സ്ത്രീ വീണുപോയവനെ തിരിച്ചു വരാനുള്ള സാധ്യതകളുടെ അടയാളമാണ്. നല്ലതമ്പുരാനെ, മറ്റുള്ളവൻ്റെ എണ്ണമറ്റ പാപങ്ങൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുവാനുള്ള വിധിയാളരാകാതെ ചെയ്തുപോയ എൻ്റെ അപരാധങ്ങളെ ഓർത്ത് കണ്ണീരൊഴുക്കി സ്വർഗം സ്വന്തമാക്കാൻ എന്നെ പഠിപ്പിക്കണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവ പൈതലേ നിൻ മുഖം വാടല്ലേ, ദൈവ പൈതലേ നിൻ മേനി തളരല്ലേ, നിന്നുള്ളിൽ വസിക്കുന്ന എന്നെ നീ തിരിച്ചറിയൂ, രക്ഷകനാമെന്നെ നീ തിരിച്ചറിയൂ.
നിനക്കായി സ്വർഗീയ വിരുന്നൊരുക്കാം ഞാൻ. ദൈവ പൈതലേ
നിൻ മുഖം വാടല്ലേ ദൈവ പൈതലേ നിൻ മേനി തളരല്ലേ നിന്നുള്ളിൽ വസിക്കുന്ന എന്നെ നീ തിരിച്ചറിയൂ രക്ഷകനാമെന്നെ നീ തിരിച്ചറിയൂ നിനക്കായി സ്വർഗീയ വിരുന്നൊരുക്കാം ഞാൻ Thank you.
സാക്ഷിയായി നിൽക്കരുതേ, വ്യാജവാർത്ത നൽകരുതേ, വ്യാജ സാക്ഷിയായി നിൽക്കരുതേ, വ്യാജ സ്വത്ത് വ്യാകുലമാകും, ആപത്തിൽ നിന്നെ കൈവിടും, വ്യാജ സ്വത്ത് വ്യാകുലമാകും, ആപത്തിൽ നിന്നെ കൈവിടും, ആപത്തിൽ നിന്നെ കൈവിടും, മരിക്കേണ്ടി വന്നാലും കൈവിടല്ലേ സത്യം, കർത്താവ് നിനക്കായി പൊരുതിക്കൊള്ളും, സത്യത്തിൻ സാക്ഷിയായി നിന്നിടുകിൽ, സത്യമാം വചനം നിന്നെ കാത്തുകൊള്ളും, നേരില്ല നാവിനെ ദൈവം വെറുക്കും, സ്വസ്ഥത നേടിയിടുമോ, നിത്യ സഹായകൻ നീറിക്കരയുന്ന ഉള്ളത്തിൽ സ്വസ്ഥത നേടിയിടുമോ, മരിക്കേണ്ടി വന്നാലും കൈവിടല്ലേ സത്യം, കർത്താവ് നിനക്കായി പൊരുതിക്കൊള്ളും. അലിഞ്ഞു നിന്നോടു ചേരാൻ അപ്പം
ഹൃദയത്തെ അറിഞ്ഞിടേണം. നിൻ ചെയ്തികളാൽ ഞാൻ ജീവിക്കണം. ഇനി ജീവിതമെന്നാൽ സ്നേഹം മാത്രം. സ്നേഹിക്കയെന്നാൽ ജീർണിക്കണം. തളരുന്ന മനുജന താങ്ങായി നീ എന്നും തുണയേകി കൂടെ നിന്നിടേണം. നീയൊരു സ്നേഹമായി മാറിടേണം. അലിഞ്ഞു നിന്നോടു ചേരാൻ അപ്പമായി ഞാൻ വരുന്നുള്ളിൽ. അലിഞ്ഞു നിന്നോടു ചേരാൻ അപ്പമായി ഞാൻ വരുന്നുള്ളിൽ. സക്രാരിയായി നീ മാറിടുന്നു. നിൻ ശരീരമെൻ ആലയമാകുന്നു. അലിഞ്ഞു നിന്നോടു ചേരാൻ അപ്പമായി ഞാൻ വരുന്നു.